കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുതിയ സർക്കാരിൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ജിഷയുടെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തൽക്കാലം ആളുകളെല്ലാം മറന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആ ചർച്ചകൾക്കിടയിൽ പൊന്തി വന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഞാനിപ്പോൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചകൾക്കിടയിൽ ഇസ്ലാമിക സമൂഹത്തിലെ നിയമങ്ങളെക്കുറിച്ച്, ആ നിയമങ്ങൾ ശിക്ഷകൾ നടപ്പാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച കടന്നു വന്നപ്പോൾ, ഇസ്ലാമിൻ്റെ വിരോധികൾ ആ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്ന സൗദിയിൽ അവിടെ പക്ഷപാതപരമാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന രൂപത്തിൽ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പുതിയ ഇപ്പോൾ വന്നൊരു വാർത്ത, ആ വാർത്ത പലരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഞായറാഴ്ച സൗദിയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട, തിങ്കളാഴ്ച അന്താരാഷ്ട്ര സൗദിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട, ഈ ചൊവ്വാഴ്ച ഇന്നലെ മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത, സൗദിയിൽ ഈസ്റ്റേൺ പ്രൊവിൻസിലെ കോടതി അവിടുത്തെ മൂന്ന് സൗദി പൗരന്മാർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്, ആ സൗദി പൗരന്മാർ കൊന്നത് സാധാരണക്കാരായ 5 ഇന്ത്യൻ ജോലിക്കാരെയാണ്. ആ ഇന്ത്യൻ ജോലിക്കാരെ കൊന്നതിന് 3 സൗദി പൗരന്മാർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് സൗദി കോടതി. ആ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2010 2010 മദ്യപിച്ചുകൊണ്ട് ഈ 3 സൗദി പൗരന്മാർ ഈ 5 പേരെ മർദ്ദിക്കുകയും, ഇന്ത്യൻ സാധാരണക്കാരായ ജോലിക്കാരെ മർദ്ദിച്ച് അവശരാക്കുകയും അവരെ മണ്ണിലടിയിട്ട് മൂടി കൊന്നു കളയുകയും ചെയ്തു എന്നാണ് കേസ്. ഈ കേസ് പിടിക്കപ്പെടുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. 2014 ആ സ്ഥലം ഖതീഫിനടുത്തുള്ള സഫുവയിലുള്ള ആ സ്ഥലം വാങ്ങിച്ച ഒരു ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ സ്ഥലം കിളച്ചു മറിച്ചപ്പോ അവിടെ നിന്ന് തലയോടികൾ ലഭിക്കുകയും എല്ലുകൾ ലഭിക്കുകയും അത് പോലീസിൽ അറിയിക്കുകയും ചെയ്തപ്പോ 5 അസ്ഥികൂടങ്ങൾ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടാണ് 2014 ജനുവരിയിൽ ഈ ഇത് നടന്നിട്ട് പിന്നീട് അന്വേഷണം നടത്തിയിട്ടാണ് ഈ 3 സൗദി പൗരന്മാർ കുറ്റക്കാരാണ് ഇന്ന് കണ്ടെത്തിയത്. 25 പേരെ ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലില്ലെന്ന് 8 പേരിലേക്ക് ഈ കുറ്റം ഒതുങ്ങുകയും അവരെ ചോദ്യം ചെയ്തതില്ലെന്ന് 3 പേർ ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും ബാക്കി ആളുകൾ മദ്യം നിർമ്മിക്കുകയും മദ്യം വിൽക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ അവർക്ക് നല്ല അടി നൽകുവാനുള്ള ശിക്ഷ നൽകിയപ്പോൾ സൗദികളായ, പൂർണ്ണമായും സൗദി പൗരന്മാരായ 3 പേർക്ക് വധശിക്ഷ നൽകുകയും ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിന്റെ മാനവികതയാണ് ഇവിടെ വ്യക്തമാകുന്നത്. നിയമത്തിന്റെ മുന്നിൽ അത് ആരാണെങ്കിലും നീതിക്ക് വേണ്ടി നിലനിൽക്കുമെന്നുള്ള ഇസ്ലാമിക നിയമത്തിന്റെ മാനവികത. അതോടൊപ്പം തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക സമൂഹങ്ങളിൽ പക്ഷപാതിത്വമുണ്ട് എന്നുള്ള വാദം തകരുകയാണ് ഇവിടെ. ഇസ്ലാമിക നിയമത്തിന്റെ മാനവികത എന്താണ് ഇവിടെ? ഇവിടെ കൊല്ലപ്പെട്ട ഇയാളെ സംബന്ധിച്ചിടത്തോളം, കൊല്ലപ്പെട്ട ഇയാളുകളുടെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. 2010 കാണാതെയായിട്ട് കാത്തിരിക്കുന്ന, ഗൾഫിൽ പോയിട്ട് കാത്തിരിക്കുന്ന ആളുകളുടെ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അവരെല്ലാം അവർക്ക് ഇവരെ കൊല്ലപ്പെട്ടതോ എങ്ങനെയാണെന്ന് അറിയാതെ കാത്തിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന, അവർക്ക് സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ് ഇവർക്കെതിരെയുള്ള വധശിക്ഷയെക്കുറിച്ചുള്ള വാർത്ത എന്ന കാര്യത്തെ സംശയമല്ല. ഇതേപോലെ പരസ്യമായി ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ ശിക്ഷകൾ നടപ്പാക്കാൻ ഇന്ത്യൻ സമൂഹം സന്നദ്ധമായാൽ തീർച്ചയായും ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരമാകും. ഇവിടെയാണ് ഇസ്ലാമിക നിയമത്തിന്റെ മാനവികത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേർക്കുന്ന ഈ കുറ്റം വിധിക്കുക, ശിക്ഷ വിധിക്കുക മാത്രമാണ് കോടതി ചെയ്യുന്നത്. കുറ്റം ആ ശിക്ഷ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് കോടതി പോലുമല്ല. ഈ കുറ്റകൃത്യം കൊണ്ട് ആരാണോ പ്രയാസം അനുഭവിക്കുന്നത് അവരാണ് ആ ശിക്ഷ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. അഥവാ ഏതായാലും കൊല്ലപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടു, അവരുടെ അനന്തരാവകാശികൾ ആരാണോ, അവർ ഭാര്യമാരുണ്ടെങ്കിൽ അങ്ങനെ, മക്കളുണ്ടെങ്കിൽ അങ്ങനെ, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇവർ ഈ 5 പേരുടെയും ആളുകൾ ഒരേപോലെ മാപ്പ് കൊടുക്കാൻ തയ്യാറായാൽ ആ മാപ്പ് കൊടുക്കുന്നതിന് പ്രതിഫലമായി, പ്രായച്ചിത്തമായി കോടതി വിധിക്കുന്ന ഭീമമായ തുക നൽകാൻ സൗദിയിലെ ഈ പൗരന്മാർ സന്നദ്ധമായാൽ അവർക്ക് വിടുതൽ ലഭിക്കും. അല്ലെങ്കിലോ, അല്ലെങ്കിൽ അവരെ
പരസ്യമായി തലപൊട്ടിക്കൊല്ലും. ഇതാണ് ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇവിടെ ഈ സ്വന്തം മക്കളെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്ന ഭാര്യമാർ, സ്വന്തം പിതാക്കളെ കാത്തിരിക്കുന്ന മക്കൾ, അവരുടെ എല്ലാം വേദനകൾക്ക് പരിഹാരമാവുകയാണ് ഇസ്ലാമിക നിയമം. അവിടെ നിയമം ശിക്ഷ വിധിക്കുന്നത് കോടതി, പക്ഷേ ശിക്ഷ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ കുറ്റകൃത്യം കൊണ്ട് പ്രയാസം അനുഭവിച്ചതാരാണോ, ആ പ്രയാസം അനുഭവിച്ച അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരാണോ അവരാണ് ആ ശിക്ഷ വിധിക്കുന്നത്, ശിക്ഷ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഭാവി ജീവിതത്തിൽ കഴിയുവാനുള്ള ഈ ശിക്ഷ, ഈ ഇതുകൊണ്ട് ഈ കുറ്റകൃത്യം കൊണ്ട് അവർക്കുണ്ടായ പ്രയാസം നീക്കുവാനുള്ള സാഹചര്യം കൂടി കടന്നു വരുന്നു. അവിടെ അവർക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യത്തിൽ ഈ അഞ്ചു പേരുടെയും അനന്തരാവകാശികൾ ഒരേപോലെ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ശിക്ഷ നടപ്പാക്കപ്പെടാതിരിക്കുക. ഇവിടെ ഇസ്ലാമിക നിയമത്തിന്റെ മാനവികത വ്യക്തമാക്കുന്നു. പലപ്പോഴും ഈ വാർത്തകൾ, ഇത്തരം വാർത്തകൾ ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറക്കപ്പെടുകയും ഈ എന്തെങ്കിലും ഒരു എന്തെങ്കിലും യാദൃച്ഛികമായി എന്തെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രം വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇസ്ലാമിക ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങളുടെ മാനവികത വ്യക്തമാക്കുന്ന ഒരു വിധിയാണിത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു പറയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊന്നവർക്ക് കൊല്ല വധശിക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോ അതിലാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നവരെ നിങ്ങൾക്ക് ജീവനുള്ളത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയായി സമൂഹത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ശിക്ഷകൾ കർക്കശമായി നടപ്പാക്കുകയും അത് കാലവിളംബം കൂടാതെ നടപ്പാക്കുകയും ചെയ്യുകയും അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഉച്ചനീചത്വങ്ങളില്ലാതെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം നീതിയുടെ പക്ഷത്താണ്, ഇസ്ലാം നീതിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ, അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നീതിയും ഇസ്ലാമിന്റെ മാനവികതയുമാണ് ഇവിടെയും വ്യക്തമാക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.